തൃക്കരിപ്പൂർ ശ്രീ കാളീശ്വരം ക്ഷേത്രത്തിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഈ വർഷത്തെ പൊങ്കാല സമർപ്പണ മഹോത്സവം February 17 രാവിലെ മുതൽ ആരംഭിക്കും. കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിനായി കാളീശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പൊങ്കാല സമർപ്പണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇത് 11 തവണയാണ് കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി തെക്കിനേടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം 10 വർഷം മുൻപ് തുടക്കം കുറിച്ച പൊങ്കാല സമർപ്പണം ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മലബാറിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തുന്ന പൊങ്കാല മഹോത്സവം അടുത്തിടെയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം തന്നെ നടത്തിവരുന്നത്. 17 രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് മേൽശാന്തി ദീപം തെളിയിക്കുന്നതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങ് ആരംഭിക്കും. 11 മണിയോടെ ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കും. തുടർന്ന് നടത്തുന്ന ഉച്ചപൂജയോടെ സമാപിക്കും. ശ്രീ കാളീശ്വരം ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വ്യാഴാഴ്ച നടക്കുകയാണ്. സംബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ മൺകലം, അതുപോലെ തന്നെ അടുപ്പ്, മറ്റ് നിവേദ്യ സാധനങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. 500ലധികം പേർക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും പൊങ്കാല കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഉത്സവ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച ശേഷമാണ് വനിതകൾ പൊങ്കാല സമർപ്പണം നടത്താൻ എത്തിച്ചേരുന്നത്. പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നതിന് ആവശ്യമായ അടുപ്പ്, മൺകലം, അരി, വെല്ലം, നെയ്യ് എന്നീ സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നതാണ്. പങ്കെടുക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. പൊങ്കാല മഹോത്സവം വിജയിപ്പിക്കാൻ സംഘാടക സമിതിയും ഭജന സമിതിയും മാതൃസമിതിയും സജീവമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.